ओम शांति बाबू പറയുന്നു മധുരമായ കുട്ടികളെ ഇതുവരെ നിങ്ങൾ കേട്ടുകേൾപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് ശീലിച്ചു വന്നു ഇപ്പോ ബാബ നിങ്ങൾക്ക് നേരിട്ട് കേൾപ്പിച്ച് തനിക്ക് സമാനം നോളജ് ഫുൾ ആക്കി മാറ്റുന്നു ചോദ്യം നല്ല പുരുഷാർത്ഥി കുട്ടികളുടെ അടയാളവും അവരുടെ അവസ്ഥയുടെ മഹിമയും എന്താണ് ഉത്തരം നല്ല പുരുഷാർത്ഥി കുട്ടികൾ മാതാപിതാക്കളെ പൂർണ്ണമായും ഫോളോ ചെയ്യും തന്റെ ജീവിതത്തോട് ദയ കാണിക്കും പൂർണ്ണമായ ശ്രദ്ധ വെക്കും കുറച്ചെങ്കിലും സമയം കണ്ടെത്തി തീർച്ചയായും ബാബയുടെ ഓർമ്മയിലിരിക്കും അവരുടെ അവസ്ഥയുടെ മഹിമയാണ് അചഞ്ചലം ദൃഢം സ്ഥിരം അവരെയാണ് മഹാവീരൻ എന്ന് പറയുന്നത് ഗീതം ബോലാനാഥനെ പോലെ വിചിത്രനായി വേറെ ആരും തന്നെയില്ല ധാരണയ്ക്കുള്ള മുഖ്യസാരം ആത്മീയ പഠിപ്പ് പഠിച്ച് സത്യമായ സമ്പാദ്യം ചെയ്യണം ചെയ്യിപ്പിക്കണം വീട്ടിലേക്ക് പോകാനുള്ള സന്ദേശം എല്ലാവർക്കും കൊടുക്കണം ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത് അതിരാവിലെ എഴുന്നേറ്റ് സ്നേഹത്തോടുകൂടി ബാബയെ ഓർമ്മിക്കണം ചെറുതും വലുതുമായ കാര്യങ്ങളിൽ തൊട്ടാവാടി ആകരുത് അവസ്ഥ അചഞ്ചലവും ദൃഢവുമാക്കി മാറ്റണം വരദാനം പരിശോധന നടത്തുന്നതിന്റെ വിധിയെ തന്റെ യഥാർത്ഥ സംസ്കാരമാക്കി മാറ്റുന്ന മഹാനാത്മാവായി ഭവിക്കൂ എന്ത് സങ്കല്പം ചെയ്യുന്നുവോ വാക്ക് പറയുന്നുവോ കർമ്മം ചെയ്യുന്നുവോ സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുന്നുവോ കേവലം ഇത് പരിശോധിക്കൂ ഇത് ബാബയ്ക്ക് സമാനമാണോ ആദ്യം സമാനമാക്കൂ പിന്നീട് പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരൂ ഏതുപോലെ സ്ഥൂലത്തിലും പല ആത്മാക്കൾക്കും സംസ്കാരമുണ്ട് ആദ്യം പരിശോധിക്കും അതിനുശേഷം സ്വീകരിക്കും ഇതുപോലെ താങ്കളും മഹാൻ പവിത്ര ആത്മാക്കളാണ് അതുകൊണ്ട് പരിശോധനയുടെ യന്ത്രം തീവ്രമാക്കൂ ഇത് തന്റെ നിജ സംസ്കാരമാക്കി മാറ്റൂ ഇത് ഏറ്റവും വലിയ മഹാനതയാണ് സ്ലോഗൻ സമ്പൂർണ്ണ പവിത്രവും യോഗിയുമാകുക ഇത് തന്നെയാണ് സ്നേഹത്തിന്റെ റിട്ടേൺ നൽകുക ഓം ശാന്തി ഭക്തിമാർഗത്തില് ലോകത്തിലുള്ളവർ കേവലം പാടുന്നു നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഭക്തിമാർഗത്തിൽ നമ്മളും പാടിയിരുന്നു ഇപ്പോൾ അതേ ബോലാനാഥൻ സന്മുഖത്താണ് ബോലാനാഥൻ എന്ന അക്ഷരം ഭക്തിമാർഗത്തിലേതാണ് ജ്ഞാനമാർഗത്തിലെ അക്ഷരം ശിവബാബ എന്നാണ് നിങ്ങൾക്കറിയാം അനാദിയായി ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതുമായ ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ സംഗമയുഗത്തിൽ ബാബയ്ക്ക് വന്ന് നമ്മളെക്കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുക തന്നെ വേണം കൽപ്പകൽപ്പം പുരുഷാർത്ഥം ചെയ്യിപ്പിച്ചു വരുന്നു എത്ര സമയം നിങ്ങൾ കുട്ടികൾ ഭക്തി ചെയ്യുന്നു ഇതും തെളിയിച്ചു പറഞ്ഞു തരുന്നു ആരാണ് ആദ്യമാദ്യം ഭക്തി ആരംഭിച്ചത് അവരെ വന്ന് ജ്ഞാനമെടുക്കും പിന്നീട് സൂര്യവംശയായി മാറും സത്യയുഗത്തിൽ കേവലം ഒരു ലക്ഷ്മി നാരായണൻ മാത്രമല്ല വരുന്നത് അവരുടെ കുലവുമുണ്ട് അതിനെ ദൈവീക വർണ്ണം എന്ന് പറയുന്നു ഭാരതത്തിൽ ദൈവീക വർണ്ണമായിരുന്നു ഇപ്പോൾ ആസുരീയ വർണ്ണമാണ് ഇതാണ് സംഗമം ഇപ്പോൾ ആസുരീയതയിൽ നിന്ന് ദൈവീകതയിലേക്ക് പോകണം യഥാർത്ഥത്തിൽ മഹിമ പാടപ്പെടുന്ന മഹാഭാരത യുദ്ധവും ഇത് തന്നെയാണ് കേവലം ശിവന്റെ പേരിന് പകരം കൃഷ്ണന്റെ പേര് വെച്ചുവെന്ന് മാത്രം ഒരു ഗീത ഖണ്ഡിക്കപ്പെടുമ്പോൾ എല്ലാ ശാസ്ത്രങ്ങളും ഖണ്ഡിക്കപ്പെടുന്നു മുഖ്യമായ കാര്യം ഗീതയുടേതാണ് ഗീതാ പാഠശാലകൾ അല്ലെങ്കിൽ ഗീതാ ഭവനങ്ങൾ എത്രയാണ് ഗീതാജ്ഞാനം കേൾക്കാനുള്ള പാഠശാല
സ്വയം കേൾപ്പിക്കുന്ന ആളില്ല. ആരാണോ ആയി തീർന്ന് കടന്നുപോയത് അവരുടെ മഹിമ പിന്നീട് പാടപ്പെടുന്നു. കുട്ടികൾക്കാണെങ്കിൽ ബാബ ദിവസവും വളരെ സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി തരികയാണ്. കുട്ടികൾക്കറിയാം ബാബ സ്നേഹത്തിന്റെ സാഗരമാണ്, എല്ലാവരെയും സ്നേഹത്തോടെ പഠിപ്പിക്കുന്നു. ബാബ ഒരിക്കലും ദേഷ്യപ്പെടാറില്ല, സദാ സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നു. കുട്ടികളെ, നിങ്ങൾ സദോപ്രധാനമായിരുന്നു, പിന്നീട് പുനർജന്മങ്ങൾ എടുത്തു വന്നു. നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ്, യഥാർത്ഥ ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ. ഇതും പറഞ്ഞു തരുന്നു. ആദ്യം ആരാണ് സമ്പത്തെടുക്കാൻ വരുന്നത്? കൽപ്പ് മുൻപെടുത്തവരെ പറയൂ ബാബ, ഞങ്ങളുടെ സഹായി അങ്ങല്ലാതെ മറ്റാരും തന്നെയില്ല. സംഗമയുഗമാകുമ്പോഴാണ് ബാബ വരുന്നത്. ഇതും കുട്ടികൾക്കറിയാം. രാമരാജ്യവും രാവണരാജ്യവും ഇവിടെ തന്നെയാണ്. രാവണരാജ്യമാകുമ്പോഴാണ് രാമരാജ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ശുബാബ എന്ന് പറയുമ്പോൾ ബുദ്ധി നിരാകാരന്റെ നേർക്കാണ് പോകുന്നത്. നിരാകാരനെ തന്നെയാണ് ഓർമ്മ വരുന്നതും. ആത്മാവാണ് ബാബയെ വിളിക്കുന്നത്. ഇതും മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ആ സമയം വരുന്നു, കുട്ടികൾ വിളിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയൊന്നും എവിടെയും എഴുതി വച്ചിട്ടില്ല. എപ്പോഴാണ് ഭഗവാൻ വരുന്നത്? കൽപ്പത്തിന്റെ ആയുസ് തന്നെ തെറ്റായി എഴുതിയിരിക്കുകയാണ്. ഈ ചിത്രം എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം. അപ്പൊ ദിവസവും നോക്കുകയും ഓർമ്മിക്കുകയും ചെയ്യും. ഇത് ബാബയാണ്, ഇത് ദാതയാണ്, ഇത് ബാബയിലൂടെ പ്രാപ്തമാകുന്ന സമ്പത്താണ്. ബാബ പറയുന്നു, കുട്ടികളെ സദോപ്രധാനമായി മാറാൻ എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ കറയില്ലാതാകും. ഈ യുക്തി ബാബ തന്നെയാണ് മനസ്സിലാക്കി തരുന്നതും. ബ്രഹ്മാ ബാബയും പറയുന്നത് ഇതാണ്, ഞാനും പുരുഷാർത്ഥം ചെയ്യുകയാണ്. കുട്ടികളെ, പരസ്പരം മുന്നറിയിപ്പ് നൽകി ഉന്നതി നേടണം. ഈ ചിത്രങ്ങളുടെ അറിവ് വളരെ നല്ലതാണ്. ശുബാബ ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. മുന്നിൽ ഏറ്റവും വലിയ മഹാഭാരത യുദ്ധം നിൽക്കുകയാണ്. ഇത്രയും അനേക ധർമ്മങ്ങൾ വിനാശമാകും. അതിനുവേണ്ടി തീർച്ചയായും യുദ്ധം ആവശ്യമാണ്. ഈ കാര്യങ്ങൾ കുട്ടികൾ മറക്കരുത്. കലിയുഗം ഇപ്പോൾ ഘോരമായ ഇരുട്ടിലാണ്. എത്രയധികം മനുഷ്യരാണ്! തീർച്ചയായും വിനാശമുണ്ടാകണം. സത്യയുഗത്തിൽ ഒരു ധർമ്മം മാത്രമായിരിക്കും. തീർച്ചയായും 84 ജന്മങ്ങളുടെ ചക്രവും അവർ തന്നെയായിരിക്കും കറങ്ങിയിട്ടുണ്ടായിരിക്കുക. ഇത് വളരെ സഹജമാണ്. ബാക്കി ഇത്രയും എല്ലാ ധർമ്മങ്ങളുടെയും വിനാശം തീർച്ചയായും ഉണ്ടാകും. പിന്നീട് ഒരു ധർമ്മത്തിന്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. സർവരുടെയും സദ്ഗതി ദാതാവും ബാബയാണ്. ബാബയിൽ നിന്നാണ് കുട്ടികൾക്ക് സമ്പത്ത് ലഭിക്കുന്നത്. കുട്ടികൾക്കറിയാം, ഈ പഠിപ്പ് പഠിക്കുന്നവർ ഭാവിയിലെ 21 ജന്മത്തേക്ക് വേണ്ടി പഠിക്കുന്നു. ഭഗവാന്റെ വാക്കുകളാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് 21 ജന്മത്തേക്ക് സ്വർഗത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. സൂര്യവംശി ചന്ദ്രവംശി കുലത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നു. ആരെത്ര പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ അത്രയും ഉയർന്ന പദവി നേടും. അതുകൊണ്ട് ശിവബാബ പറയുന്നു, അച്ഛനെയും അമ്മയെയും ഫോളോ ചെയ്യൂ. സൂക്ഷ്മവദനം വൈകുണ്ഠത്തിൽ ഇവരെ കാണണം, സ്വയത്തെയും കാണണം. നമ്മളും മഹാരാജാവും മഹാറാണിയുമായി മാറുന്നു. വൈകുണ്ഠത്തിന്റെയും സാക്ഷാത്കാരം ഉണ്ടാകുന്നു.
ഇങ്ങനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ഭാരതം വൈകുണ്ഠമായിരുന്നു, ശ്രീകൃഷ്ണന്റെ രാജ്യമായിരുന്നു. ഇന്ന് കംസപുരിയാണ്, നാളെ ഇത് കൃഷ്ണപുരിയായി മാറും. രാത്രി മാറി പകലാകണം, ഇതാണ് പകുതി കൽപ്പം പരിധിയില്ലാത്ത പകലും പകുതി കൽപ്പം പരിധിയില്ലാത്ത രാത്രിയും. രാത്രിയിൽ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നു ബ്രഹ്മാവിന്റെ രാത്രി, അതായത് ബ്രാഹ്മണരുടെ രാത്രി. പിന്നീട് നിങ്ങൾ ബ്രാഹ്മണനിൽ നിന്ന് ദേവതയായി മാറുന്നു. സത്യുഗത്തിൽ ബ്രാഹ്മണരുണ്ടാകില്ല, ദേവതയായിരിക്കും ഉണ്ടായിരിക്കുക. ഇതും കുട്ടികൾക്കറിയാം. ഭാരതം പവിത്ര രാജസ്ഥാനായിരുന്നു, പിന്നീട് അപവിത്ര രാജസ്ഥാനായി മാറുന്നു. ഭാരതം സദാ രാജസ്ഥാനമായിരുന്നു. രാജ്യാധികാരം നടന്നുവരുന്നു. മറ്റ് ധർമ്മത്തിലുള്ളവരുടെ ആരംഭത്തിൽ രാജ്യാധികാരം നടക്കുന്നില്ല. ഭഗവാൻ തന്നെയാണ് വന്ന് രാജധാനി സ്ഥാപിക്കുന്നത്. ഭഗവാൻ തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിക്കുന്നത്. ഭഗവാനാണ് നിരാകാരനായ ജ്ഞാനത്തിന്റെ സാഗരൻ, സുഖത്തിന്റെ സാഗരൻ. നിങ്ങൾക്കറിയാം, ബാബയിൽ നിന്ന് നമുക്ക് സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ പുരുഷാർത്ഥത്തിന്റെ കുറവാണ്. ആരെത്ര പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ബാബ പറയുന്നു, അച്ഛനായ എന്നെ ഓർമ്മിക്കൂ എങ്കിൽ നിങ്ങൾ പതിതത്തിൽ നിന്ന് പാവനമായി മാറി പാവന ലോകത്തിന്റെ അധികാരിയായി മാറും. എത്ര സഹജം! ലൗകിക അച്ഛനും അമ്മയും അല്ലെങ്കിൽ ജ്ഞാനത്തിലുണ്ടെങ്കിൽ കുട്ടികളെയും തനിക്ക് സമാനമാക്കി മാറ്റണം. അച്ഛനും അമ്മയും സത്യമായ സമ്പാദ്യം ഉണ്ടാക്കുന്നുവെങ്കിൽ കുട്ടികളെയും സത്യമായ സമ്പാദ്യം ചെയ്യിപ്പിക്കണം. ചില ചില കുട്ടികൾ നല്ലവരാണ്, പറയുന്നു ഞങ്ങൾ ആത്മീയ പഠിപ്പ് പഠിച്ച് വീട് വീടുകളിൽ ഈ സന്ദേശം കൊടുത്തുകൊണ്ടേയിരിക്കും. ബാബയും പറയുന്നു, സന്ദേശവാഹകനും മെസ്സഞ്ചറുമാണ് ഞാൻ, നിങ്ങൾക്ക് സന്ദേശം നൽകുകയാണ്, വീട്ടിലേക്ക് പോകൂ. മറ്റുള്ള ധർമ്മസ്ഥാപകർ കേവലം വന്ന് അവരവരുടെ ധർമ്മം സ്ഥാപിക്കുന്നു. ഞാൻ എല്ലാവർക്കും സന്ദേശം നൽകുന്നു, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഈ ലോകം ഇപ്പോൾ താമസിക്കാൻ യോഗ്യമല്ല. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ പാവനമായി മാറും. നിങ്ങൾ പാവനമായിരുന്നു, പിന്നീട് രാവണൻ പതിതമാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ വീണ്ടും പാവനമാക്കി മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുറച്ചു സമയം തന്നെ ഈ ബോംബുകളെല്ലാം പ്രയോഗിക്കുമ്പോൾ മനസ്സിലാക്കും ഇത് അതേ മഹാഭാരത യുദ്ധമാണ്. അപ്പൊ തീർച്ചയായും ഭഗവാനും ഉണ്ടാകും. പക്ഷെ അവര് മനസ്സിലാക്കുന്നത് ഗീതയുടെ ഭഗവാൻ കൃഷ്ണനാണെന്നാണ്. എത്ര ആശയക്കുഴപ്പമാണ്! അല്ലെങ്കിൽ ഭഗവാന് വരേണ്ടതിന്റെ ആവശ്യം തന്നെ എന്താണ്? ഭക്തിമാർഗത്തെ ഭൂൽബുലയ്യ കളി എന്ന് പറയുന്നു. ഇപ്പോൾ ബാബു പറയുന്നു, എന്നെ ഓർമ്മിക്കുന്നതിലൂടെ എല്ലാ തെറ്റും ഇല്ലാതാകും. മുൻപ് സ്വയം ദേഹമാണെന്ന് വിചാരിച്ചിരുന്നു, ഇപ്പോൾ സ്വയം ദേഹി അഭിമാനിയായി മാറുന്നു. ഇവിടെ നിങ്ങൾ ബാബയുടെ സന്മുഖത്തിരിക്കുകയാണ്. അവിടെ സെന്ററുകളിൽ കുട്ടികളിരുന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ശിവബാബ ഇങ്ങനെ പറയുന്നു, ഇവിടെ ബാബ നേരിട്ട് പറയുകയാണ്, ഞാൻ ആത്മാക്കളോടിരുന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ ഇദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മംഗളകാരിയായ വലിയ മേളയാണ്. ബാബ പറയുന്നു, നിരന്തരം എന്നെ ഓർമ്മിക്കൂ. ബാബയിൽ നിന്ന് നമുക്ക് സ്വർഗത്തിന്റെ സമ്പത്ത് നേടണം. ബാബയെയും സ്വർഗത്തെയും ഓർമ്മിക്കണം. ഒരു വികർമ്മവും ചെയ്യരുത്. അഥവാ വികർമ്മം ചെയ്യുകയാണെങ്കിൽ 100 മടങ്ങായി മാറും. വികർമ്മം ചെയ്യിപ്പിക്കുന്നത് മായയാണ്, അതിന്റെ മീതെ വിജയിക്കണം. അതുകൊണ്ട് മഹാവീരനായ ഹനുമാന്റെ കഥയുണ്ട്. നിങ്ങൾ മഹാവീര ഹനുമാനാണല്ലോ. നമ്മൾ ബാബയുടേതായി മാറി മായയോട് തോൽക്കാൻ കഴിയില്ല.
അതുകൊണ്ട് ബാബയെ ഓർമ്മിച്ച് ഓർമ്മിച്ച് സദോ പ്രധാനം വികർമ്മങ്ങളെ ജയിക്കുന്നവരായി മാറും. മാറിയില്ല എങ്കിൽ തന്റെ പദവി തന്നെ ഭ്രഷ്ടമാകും. പുരുഷാർത്ഥി കുട്ടികൾ തങ്ങളുടെ ജീവിതത്തോട് ദയ കാണിക്കുന്നു. എന്തു തന്നെ സംഭവിച്ചാലും ഓർമ്മയുടെ യാത്രയിലിരിക്കും. അചഞ്ചലരും ദൃഢതയുള്ളവരും സ്ഥിരവുമായിരിക്കും. വിനാശം സംഭവിക്കുക തന്നെ വേണം. എല്ലാവരുടെയും ചെറിയച്ഛൻ, മാമ, ഗുരു, സന്യാസി തുടങ്ങിയവയെല്ലാം ഇല്ലാതാകും. സദ്ഗുരു പറയുന്നു, ഞാൻ നിങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നയാളാണ്. മനുഷ്യർ തികച്ചും കൂരിരുട്ടിലാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ നമ്മളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. പറയാറുണ്ടല്ലോ, കാലൻ വിഴുങ്ങി. പക്ഷേ ഞാൻ നിങ്ങളെ ശാന്തിധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആത്മാ ശരീരം ഉപേക്ഷിച്ചു പോകുന്നു, കാലൻ കൂട്ടിക്കൊണ്ടുപോകുന്നില്ല. ആത്മാവിന് പുറത്തു പോകേണ്ടി വരുന്നു. ഇപ്പോൾ ഞാൻ സ്വയം വന്നിരിക്കുകയാണ് നിങ്ങളെ തിരിച്ചു കൂട്ടിക്കൊണ്ടുപോകാനായി. ബാബ ആരെയെങ്കിലും കൊല്ലാനാണോ വന്നിരിക്കുന്നത്? ഇല്ല. നിങ്ങൾക്ക് പഴയ ശരീരം ഉപേക്ഷിക്കണം. ആത്മാ തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറുന്നു. ഇപ്പോൾ 5 തത്വവും സദോ പ്രധാനമാണ്. അതിനാൽ ശരീരവും അങ്ങനെയായി മാറുന്നു. അവിടെ സദോ പ്രധാന തത്വത്താൽ നിങ്ങളുടെ ശരീരം വെളുത്തതാകും. ബാബ പറയുന്നു, ഞാൻ വീണ്ടും സത്യുഗി, ആദി സനാതന ദേവി ദേവത ധർമ്മത്തിന്റെ സ്ഥാപന ചെയ്യുന്നു. നിങ്ങൾ തന്നെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ധർമ്മത്തെ മറന്നുപോയി. വേറെ ആരും തങ്ങളുടെ ധർമ്മത്തെ മറക്കുന്നില്ല. നിങ്ങൾക്കിപ്പോ അറിയാം, നമ്മൾ യഥാർത്ഥത്തിൽ ദേവീദേവതാ ധർമ്മത്തിലുള്ളവർ ഇത്രയും ഉയർന്നതിൽ നിന്ന് പിന്നീട് എങ്ങനെ നീചരായി മാറി. ബാബയിരുന്ന് കൽപ്പകൽപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ പിന്നീട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ 84 ചക്രം പൂർത്തിയാകുന്നു. വിനാശം മുന്നിൽ നിൽക്കുകയാണ്. സ്വർഗത്തിന്റെ അധികാരിയായി മാറാൻ സ്വയത്തെ യോഗ്യതയുള്ളതാക്കി മാറ്റണം. ഓർമ്മയിലൂടെ അതായി മാറണം. അത് രാവിലെ എഴുന്നേറ്റ് ബാബയെ ഓർമ്മിക്കൂ. ബാബ അത്ഭുതമാണ്, അങ്ങെങ്ങനെ വരുന്നു. ഗീതയിൽ കൃഷ്ണന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോ കുട്ടികൾക്കറിയാം, സന്മുഖത്ത് വന്ന് ബാബ സംസാരിക്കുകയാണ്. അവിടെ ഭക്തി മാർഗത്തിലേത് കേട്ടുകേൾവിയാണ്. ഇപ്പോൾ നമ്മൾ ആത്മാക്കൾക്ക് ബാബയെ ലഭിച്ചിരിക്കുകയാണ്. ആത്മാവിന് ബാബയെ ലഭിക്കുകയാണെങ്കിൽ ആ സ്നേഹത്താൽ വന്ന് കാണുന്നു. കുട്ടികൾ ബാബയോടൊപ്പം വളരെ സ്നേഹത്തോടുകൂടി കാണുന്നു. ഇവിടെ നിരാകാരനായ ബാബ ഗുപ്തമാണ്. അതുകൊണ്ട് ബാബ എപ്പോഴും പറയുന്നു, ഇദ്ദേഹത്തെ കാണുകയാണെങ്കിൽ ശിവബാബയെ ഓർമ്മിച്ച് കാണും. മനുഷ്യർക്കൊന്നും അറിയില്ല. നിങ്ങളിലും ആരാണോ അറിയുന്നത് എന്റേതായി മാറി പിന്നെ മറന്നുപോകുന്നു. ദേഹാഭിമാനത്തിലേക്ക് വരുന്നു. പ്രതിജ്ഞ ചെയ്യുന്നുണ്ടല്ലോ, ബാബ ഞാൻ അങ്ങയുടേതായി മാറിക്കഴിഞ്ഞു. പുരുഷനായാലും സ്ത്രീയാണെങ്കിലും രണ്ടുപേരുടെയും ആത്മ പറയുന്നു. പക്ഷേ ശരീരത്തിലാണെങ്കിൽ പുരുഷൻ പറയുന്നു, അങ്ങയുടേതായി മാറിക്കഴിഞ്ഞു. സ്ത്രീ പറയുന്നു, ഞാനായിക്കഴിഞ്ഞു. ബാബ ഞങ്ങൾ അങ്ങയിൽ നിന്ന് പൂർണമായ സമ്പത്തെടുക്കും, പൂർണമായും ഓർമ്മിക്കും. ഓർമ്മിക്കാതെ കറയിളകില്ല. തമോ പ്രധാനത്തിൽ നിന്ന് സദോ പ്രധാനമായി മാറാൻ സാധിക്കില്ല. സത്യുഗത്തിൽ നിങ്ങൾക്ക് അഖണ്ഡവും ദൃഢവും സ്ഥിരവുമായ സുഖം ശാന്തി സമ്പത്തിന്റെ രാജ്യം 21 ജന്മത്തേക്ക് ലഭിക്കുന്നു. സ്വർഗത്തിന്റെ രചയിതാവായ ബാബ തീർച്ചയായും തന്റെ സമ്പത്ത് നൽകും. പാടാറുണ്ട്, ചിന്തയുണ്ട് ദൂരെ ബ്രഹ്മത്തിലിരിക്കുന്ന പരംപിത പരമാത്മാവിനെ കുറിച്ച്. അവരൊരു തവണയാണ് വരുന്നത്.
ഇത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പലരും മനസ്സിലാക്കുന്നതേയില്ല. മുന്നോട്ട് പോകവേ കണ്ണു തുറക്കും. കുറച്ചു വലിയ യുദ്ധമുണ്ടാകും. വാസ്തവത്തിൽ ഈ യജ്ഞം രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. യുദ്ധവുമുണ്ട്. ഈ യജ്ഞത്തെ ആർക്കും അറിയില്ല. രുദ്രജ്ഞാന യജ്ഞം രചിക്കുക തന്നെ ചെയ്തിരുന്നു വിനാശമുണ്ടാകാൻ വേണ്ടി. അവര് പിന്നെ യജ്ഞം രചിക്കുന്നു വിനാശമുണ്ടാകാതിരിക്കാനും ശാന്തിയുണ്ടാകാനും. ഈ യജ്ഞം വീണ്ടും രചിക്കും. അവർക്കിതറിയില്ല വിനാശമുണ്ടാകും പിന്നീട്. എന്താണ് അവശേഷിക്കുക? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മുഴുവൻ വിശ്വത്തിന്റെ ആദിമധ്യന്ത്യത്തെക്കുറിച്ച് അറിയുന്നു. എല്ലാവരുടെയും പരിധിയില്ലാത്ത ജന്മത്തിന്റെ കഥയറിയുന്നു. പരംപിത പരമാത്മാവിന്റെ ജീവിതകഥ ഞങ്ങൾ പറഞ്ഞു തരാമെന്ന് പറയുന്ന ആരും തന്നെയില്ല. പരമാത്മാവിനെ തന്നെയല്ലേ എല്ലാവരും വിളിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നു, പറയാറുണ്ട്, ഭഗവാൻ ഈ കുട്ടിയെ നൽകി, ഇത് ചെയ്തു. ചിലര് മനസ്സിലാക്കുന്നു, ആരുടെ വസ്തുവായിരുന്നു അവരതെടുത്തു. ഇങ്ങനെയും ചില വിവേകശാലികളുണ്ട്. അനേക പ്രകാരത്തിലുള്ള മനുഷ്യരുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് ബാബയെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയിലൂടെ മാത്രമേ സമ്പാദ്യം ഉണ്ടാകൂ. നിങ്ങൾ വിഷ്ണുപുരിയുടെ അധികാരിയായി മാറും. നിങ്ങൾ സത്യുഗം മുതൽ കലിയുഗ അവസാനം വരെ മുഴുവൻ ചക്രത്തെക്കുറിച്ചും അറിയുന്നു. നിങ്ങളുടെ ബുദ്ധിയിലും അങ്ങനെയാണ്. ബാബയുടെ ബുദ്ധിയിലുള്ളതുപോലെ. ബാബയെ ജ്ഞാനത്തിന്റെ സാഗരൻ, നോളജ് ഫുൾ എന്ന് പറയുന്നു. ഇപ്പോ നിങ്ങൾ ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് അചഞ്ചലരും സ്ഥിരവുമായിരിക്കണം. മായ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കരുത്. തൊട്ടാവാടിയായി മാറരുത്. ബാബയെ ഓർമ്മിക്കാത്തതിലൂടെ വാടി പോകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിന്റെ പുരുഷാർത്ഥം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയം അടുത്തുവരും. പിന്നീട് നമ്മുടെ പുരുഷാർത്ഥം പൂർത്തിയായതായി കാണും. അവസാനം വന്നു കഴിഞ്ഞു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ അച്ഛന് ആത്മീയ കുട്ടികളുടെ നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആത്മീയ പഠിപ്പ് പഠിച്ച് സത്യമായ സമ്പാദ്യം ചെയ്യണം, ചെയ്യിപ്പിക്കണം. വീട്ടിലേക്ക് പോകാനുള്ള സന്ദേശം എല്ലാവർക്കും കൊടുക്കണം. ഇപ്പോൾ ഒരു വികർമ്മവും ചെയ്യരുത്. അതിരാവിലെ എഴുന്നേറ്റ് സ്നേഹത്തോടുകൂടി ബാബയെ ഓർമ്മിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങളിൽ തൊട്ടാവാടി ആകരുത്. അവസ്ഥ അചഞ്ചലവും ദൃഢവുമാക്കി മാറ്റണം. വരദാനം: പരിശോധന നടത്തുന്നതിന്റെ വിധിയെ തന്റെ യഥാർത്ഥ സംസ്കാരമാക്കി മാറ്റുന്ന മഹാനാത്മാവായി ഭവിക്കൂ. എന്ത് സങ്കല്പം ചെയ്യുന്നുവോ, വാക്ക് പറയുന്നുവോ, കർമ്മം ചെയ്യുന്നുവോ, സംബന്ധ സമ്പർക്കത്തിലേക്ക് വരുന്നുവോ, കേവലം ഇത് പരിശോധിക്കൂ: ഇത് ബാബയ്ക്ക് സമാനമാണോ? ആദ്യം സമാനമാക്കൂ, പിന്നീട് പ്രത്യക്ഷത്തിലേക്ക് കൊണ്ടുവരൂ. ഏതുപോലെ സ്ഥൂലത്തിലും പല ആത്മാക്കൾക്കും സംസ്കാരമുണ്ട്, ആദ്യം പരിശോധിക്കും, അതിനുശേഷം സ്വീകരിക്കും. ഇതുപോലെ താങ്കളും മഹാൻ പവിത്ര ആത്മാക്കളാണ്. അതുകൊണ്ട് പരിശോധനയുടെ യന്ത്രം തീവ്രമാക്കൂ. ഇത് തന്റെ നിജ സംസ്കാരമാക്കി മാറ്റൂ. ഇത് ഏറ്റവും വലിയ മഹാനതയാണ്. സ്ലോഗൻ: സമ്പൂർണ്ണ പവിത്രവും യോഗിയുമാകുക. ഇത് തന്നെയാണ് സ്നേഹത്തിന്റെ റിട്ടേൺ നൽകുക. ഓം ശാന്തി.